ഹലോ ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക്. ഇന്ന് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാൻ പോകുന്നത് ഫ്രൂട്ട് ബേയിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റോട് കൂടിയ ഒരു ബെറിയപ്പിൻ്റെ റെസിപ്പിയാണ്. ഞാനിപ്പോൾ സ്ട്രോബെറി ഫ്ലേവേർഡായിട്ടുള്ള ഒരു ബെറിയപ്പാണ് ഉണ്ടാക്കുന്നത്. അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ളൊരു ബെറിയപ്പാണ്. അപ്പോൾ വളരെ സിമ്പിളാണ്, നമുക്ക് എങ്ങനെ ഉണ്ടാക്കുന്നത് നോക്കാം. ആവശ്യമുള്ള സാധനങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാനൊരു 3-4 ടേബിൾ സ്പൂൺ സ്ട്രോബെറിയുടെ ക്രഷ് എടുത്തിട്ടുണ്ട്. ഒരു അര കപ്പ് കോൺഫ്ലേക്സ് എടുത്തിട്ടുണ്ട്. 1 കപ്പ് വാനില ഐസ്ക്രീം എടുത്തിട്ടുണ്ട്. 100 ml ചെറിയ പാക്കറ്റ് മിൽക്കി മിസ്റ്റിൻ്റെ സ്ട്രോബെറി ഫ്ലേവേർഡ് ആയിട്ടുള്ള യോഗേർട്ട് എടുത്തിട്ടുണ്ട്. ഏത് ഫ്ലേവറിൽ വേണമെങ്കിലും നിങ്ങൾക്ക് യോഗേർട്ട് വാങ്ങിക്കാൻ കിട്ടും. എത്ര ചെറിയ പാക്കറ്റ് മുതൽ വലിയ പാക്കറ്റ് വരെ വാങ്ങിക്കാൻ കിട്ടും കേട്ടോ. പിന്നെ 1 ഗ്ലാസ് നല്ല ലെവലായിട്ടുള്ള ഒരു റൗണ്ട് ഷേപ്പിലുള്ള ഒരു ഗ്ലാസ് എടുക്കുക. ഒരേ ലെവലിലുള്ള ഗ്ലാസ് എടുക്കുക, ബെറിയപ്പിന് അതായിരിക്കും നല്ലത്. 2 സൈഡ് ഓപ്പൺ ആയിട്ടുള്ള ഗ്ലാസ് ഉണ്ടെങ്കിൽ അത് ഒരു പ്ലേറ്റിൽ പുറത്ത് വെച്ചിട്ട് ഇതിനൊക്കെ അസംബിൾ ചെയ്താൽ മതിയാവും. ഇതിപ്പോൾ അല്ലാത്തൊരു സാധാ ഗ്ലാസ്സാണ്, അതുകൊണ്ട് ഞാൻ ആ ഗ്ലാസ്സിലേക്ക് 2 ടേബിൾ സ്പൂൺ സ്ട്രോബെറിയുടെ ക്രഷ് ഇട്ട് കൊടുക്കുകയാണ്. അതിൻ്റെ പുറത്തേക്ക് നമുക്ക് വാനില ഐസ്ക്രീം ഇട്ട് കൊടുക്കാം. 2-3 ടേബിൾ സ്പൂൺ വാനില ഐസ്ക്രീം ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. യോഗർട്ടാണ് കൂടുതലായിട്ട് നിൽക്കേണ്ടത്. എനിക്ക് അതിൻ്റെ പുളിപ്പ് അത്ര ഇഷ്ടമല്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ യോഗർട്ട് വളരെ കുറച്ച് ഉപയോഗിക്കുന്നുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടം, പ്രത്യേകിച്ച് ഒരു മെഷർമെൻറ്റൊന്നുമില്ല, നിങ്ങളുടെ ഇഷ്ടമനുസരിച്ച് ഇതെല്ലാം അസംബിൾ ചെയ്യാവുന്നതാണ്. അതിൻ്റെ പുറത്തേക്ക് നമ്മൾ സ്ട്രോബെറിയുടെ ഫ്ലേവേർഡ് ആയിട്ടുള്ള യോഗേർട്ട് വെച്ച് കൊടുക്കുകയാണ്. ഈ യോഗേർട്ട് ഞാൻ വളരെ കുറച്ച് ഉപയോഗിക്കുന്നത് കാരണം ഞാൻ ഈ സൈഡിലൊക്കെ ഒന്ന് ഗ്ലാസ്സിൽ നമുക്കിത് വെളിയിൽ കൂടെ നോക്കുമ്പോൾ ഒരു കാണണമല്ലോ, ഓരോ ലെവലും കാണണമല്ലോ. അതിന് വേണ്ടിയിട്ടാണ് സൈഡിലോട്ട് പറ്റിച്ച് പറ്റിച്ച് വെച്ച് കൊടുക്കുന്നത് കേട്ടോ. കൂടുതൽ ഒഴിക്കുന്നവർക്ക് അതിൻ്റെ ആവശ്യമില്ല, എടുത്ത് വെച്ച് കൊടുത്താൽ മതിയാവും. അതുപോലെ സ്ട്രോബെറിയുടെ ക്രഷ് അതിൻ്റെ പുറത്തേക്ക് നമുക്ക് അതും ഗ്ലാസിൻ്റെ സൈഡിലൂടെ ഒന്ന് പറ്റത്തക്ക രീതിയിൽ നമ്മളിങ്ങനെ ഒന്ന് വെച്ച് കൊടുക്കുക. കാരണം വെളിയിൽ കൂടെ നോക്കുമ്പോൾ നമുക്കതെല്ലാം കാണണം. 2 ടേബിൾ സ്പൂണോളം സ്ട്രോബെറിയുടെ ക്രഷ് വെച്ച് കൊടുത്തിട്ടുണ്ട്. വീണ്ടും നമുക്ക് വാനില ഐസ്ക്രീം വെച്ച് കൊടുക്കാം. 2-3 എത്രയാണെന്ന് വെച്ചാൽ നിങ്ങളുടെ ഇഷ്ടം അനുസരിച്ച് വെച്ച് കൊടുക്കുക. വീണ്ടും നമുക്ക് യോഗേർട്ട് വെച്ച് കൊടുക്കാം. സ്ട്രോബെറി ഫ്ലേവേർഡ് ആയിട്ടുള്ള യോഗേർട്ടാണ്. ഏത് ഫ്ലേവറിലും വാങ്ങിക്കാൻ കിട്ടും. മിൽക്കി മിസ്റ്റിൻ്റെ എത്ര ചെറിയ ക്വാണ്ടിറ്റി മുതൽ വലിയ ക്വാണ്ടിറ്റി വരെ കിട്ടും കേട്ടോ വാങ്ങിക്കാനായിട്ട്. ക്രഷും അതുപോലെ ഏത് ഫ്ലേവറിലും വാങ്ങിക്കാൻ കിട്ടും. ഓക്കെ, അപ്പം ഞാനിത് യോഗേർട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ പുറത്തേക്ക് വീണ്ടും ഞാൻ വാനില ഐസ്ക്രീമാണ് വെച്ച് കൊടുക്കുന്നത്. 3/4 വരെ ആകുമ്പോഴത്തേക്ക് നിർത്തണം. അതിനുശേഷം നമുക്ക് ഈ കോൺഫ്ലേക്സ് വെച്ച് കൊടുക്കാനുണ്ട്. കോൺഫ്ലേക്സും കൂടെ വെച്ച് കൊടുത്തു കഴിയുമ്പോൾ ലെവൽ ചെയ്ത് നിൽക്കണം. ഒട്ടും ലെവലിൻ്റെ മുകളിലോട്ട്, ഗ്ലാസിൻ്റെ ആ ലെവലിൻ്റെ മുകളിലോട്ട് നിൽക്കാൻ പാടില്ല കേട്ടോ. എന്നിട്ട് ഒരു പ്ലേറ്റ് എടുത്ത് കമഴ്ത്തി വെക്കുക. തിരിച്ച് ഫ്ലിപ്പ് ഓൺ ചെയ്ത് കൊടുക്കുക. ശ്രദ്ധിച്ച് ചെയ്യുക. നല്ല അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള സ്ട്രോബെറി ഫ്ലേവേർഡ് ആയിട്ടുള്ള ഒരു ബെറിയപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ജസ്റ്റ് ആ ഗ്ലാസ് ഒന്ന് പൊക്കി കൊടുക്കുക. നല്ല ടേസ്റ്റി ആയിട്ടുള്ളൊരു ബെറിയപ്പാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെയുള്ള ബെല്ലൈക്കണും കൂടെ ഒന്ന് ക്ലിക്ക് ചെയ്യുക. അപ്പോഴത്തേക്കും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻസ് ലഭിക്കുന്നതാണ്. ഏത് ഫ്ലേവറിൽ വേണമെങ്കിലും യോഗേർട്ടും കിട്ടും, ക്രഷും വാങ്ങിക്കാൻ കിട്ടും. വളരെ സിമ്പിളായിട്ട് നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റിയ ഒരു റെസിപ്പിയാണ്. ഞാൻ ജസ്റ്റ് ഇതൊന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുകയാണ്. ആ കോൺഫ്ലേക്സും എല്ലാം കൂടെ മിക്സ് ചെയ്ത് ചേർത്തെടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കുക. നല്ല അടിപൊളി ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. ഇനിയും നല്ല നല്ല വീഡിയോസുമായി അടുത്തൊരു എപ്പിസോഡിൽ കാണുന്നത്. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ ബൈ.